ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽവറി യാത്രയുടെ ജീവൻ്റെ വചനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വചനവുമായി തിരുസന്നിധിയിൽ നിൽപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി റോമാലേഖനം 1 അതിൻ്റെ 17 വാക്യം വായിക്കുന്നു. ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, നീതിമാൻ്റെ വിശ്വാസം. 2, നീതിമാൻ്റെ ജീവിതം. 3, നീതിമാൻ്റെ പദവി. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ്റെ വിശ്വാസം ക്രിസ്തുവിൽ ഉറപ്പുള്ളതായിരിക്കണം. യഥാർത്ഥ വിശ്വാസം പൂർണ്ണതയിലേക്ക് നമ്മെ നടത്തുന്നു. നീതിമാൻ്റെ ജീവിതം വിശ്വാസത്താലുള്ള ജീവിതമായിരിക്കണം. നീതിമാൻ്റെ പദവി, ദൈവമക്കളെന്ന പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തി എന്നൊരു ചിന്ത നീതിമാനെ ഭരിക്കണം. നീതിമാൻ്റെ വിശ്വാസത്താലുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായുള്ള ദൈവമക്കൾ, ആ ഒരു വിശ്വാസത്താൽ വേണം നാം ജീവിക്കേണ്ടത്. അപവാദിയായ പിശാചിന് നമ്മിൽ പ്രവേശിപ്പാൻ പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മുടെ പദവിക്ക് ചേരാത്തത് ഒന്നും നാം പറയരുത്. നമ്മുടെ സംസാരം സംസ്കാരമുള്ളതായിരിക്കണം. ഭക്തികേടും പ്രപഞ്ചമോഹവും ഉപേക്ഷിച്ച് ഓടുന്ന ഒരു കൂട്ടം ഭക്തന്മാരെ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അവർക്ക് യാതൊന്നും, ഈ ലോകത്തിൻ്റെ യാതൊരു ഇമ്പങ്ങളും അവർ നോക്കാറില്ല. ഇതുപോലെ ദൃഷ്ടാന്തങ്ങളായ അനേക വിശ്വാസ സമൂഹത്തിൽ തന്നെ അനേകരെ നമുക്ക് കാണുന്നുണ്ട്. നാം നോക്കേണ്ടത് വിശ്വാസ പോർക്കളത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഭക്തന്മാരെയാണ് നാം നോക്കേണ്ടത്, അല്ലാതെ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലൂടെ ഓടുന്ന മറ്റ് വ്യക്തികളെ അല്ല ഒരു വിശ്വാസി നോക്കേണ്ടത്. അപവാദിയായ പിശാചിന് നമ്മിൽ പ്രവേശിപ്പാൻ ഒരു പഴുതും നാം ഉണ്ടാക്കരുത്. വാക്കിലും സംസാരത്തിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ഒക്കെ നാം അത് ശ്രദ്ധിക്കണം. ആകാത്ത വാക്കുകൾ, എഫെസ്യ ലേഖനം 4 29 വാചനം വായിക്കുന്നു. ആകാത്ത വാക്കുകളൊന്നും നിങ്ങളുടെ വായിൽ നിന്നും വരരുത്. സ്തോത്രം. എബ്രയാലേഖനം 12 വാക്യത്തിൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അപ്പൊ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നാം ഓടണം. കാരണം നമ്മുടെ ചുറ്റും വലിയൊരു സമൂഹം നമ്മെ നോക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലൂടെ വേണം ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം. പൂർണ്ണ ആത്മാവോട് നാം ദൈവത്തെ ആരാധിക്കും, പൂർണ്ണ ശക്തിയോടും ദൈവത്തെ ആരാധിക്കും. പൂർണ്ണ മനസ്സോടാണോ ദൈവത്തെ ആരാധിക്കുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പൂർണ്ണ മനസ്സോടെ എന്ന് ഞാൻ പറയുന്നത് നല്ല ഒരു ആരാധനയെ സംബന്ധിച്ചു. ആരാധന കഴിഞ്ഞ് നാം പോകും, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ വിഷയം സംസാരത്തിലോ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടായാൽ പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കുന്നുവെങ്കിൽ നമ്മളുടെ മാനസാന്തരത്തിൻ്റെ അവസ്ഥ എന്താണ്? പൂർണ്ണ മനസ്സോടെ ആരാധിച്ചു ആകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതിസന്ധിയിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയും. പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ ആരാധിക്കുന്ന ഒരവസ്ഥയിൽ നാം ആയിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. ക്ഷമിക്കുവാനുള്ള ഒരു കൃപ ഈ നാളുകളിൽ ദൈവത്തോട് നാം ചോദിച്ച് വാങ്ങണം. ദൈവത്തോട് നീതിമാൻ്റെ പ്രാർത്ഥന, നീതിമാൻ്റെ വിശ്വാസം, നീതിമാൻ്റെ ജീവിതം, ഇതെല്ലാം നാം മനസ്സിലാക്കി വേണം മുന്നോട്ട് ഈ വിശ്വാസ പോർക്കളത്തിൽ ജീവിക്കുവാൻ. അപ്പോൾ പാപം ചെയ്യിക്കുന്ന ദേഹിയെ, ദേഹിയാണല്ലോ ദേഹത്തെക്കൊണ്ട് പാപം ചെയ്യിക്കുന്നത്, അപ്പോൾ ആ അവസ്ഥയ്ക്ക് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമ്മൾ കൊടുക്കണം. ദേഹം, ദേഹി, ആത്മാവ്, ഇത് മൂന്നും ഒന്നിച്ച് ചേരുന്ന ഒരവസ്ഥയിലൂടെ നാം ജീവിക്കണം. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മെ പാപവഴികളിലേക്ക് നടത്താതെ വണ്ണം പരിപൂർണമായ ഒരു വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുവാൻ നാം ശ്രദ്ധിക്കണം. അശുദ്ധമായതിൽ നിന്ന് നാം ഒഴിവാകണം. ഇരുട്ടിൻ്റെ അംശം വിരിക്കാൻ നാം അനുവദിക്കരുത്.
ഒന്ന് യോഹന്നാന്റെ ലേഖനം 1:5 ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടില്ല. അപ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മ എന്ന് പറയുമ്പോൾ വെളിച്ചത്തിലുള്ള കൂട്ടായ്മയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 1:20 അതിൻ്റെ 20 നാം വായിക്കുന്നു, മനുഷ്യൻ്റെ കോപം ദൈവം വെറുക്കുന്നു. 1:26 വായിക്കുന്നു, നാവിന് കടിഞ്ഞാണിടണം, അല്ലെങ്കിൽ തൻ്റെ ഭക്തൻ്റെ നാവിന് കടിഞ്ഞാടണം, ഹൃദയത്തെ വഞ്ചിച്ച് പറയുന്ന ഒരു കാര്യങ്ങളും നാം പറയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ലേവ്യ പുസ്തകം 19:16 വാക്യത്തിൽ മിര്യാം തൻ്റെ സഹോദരന് വിരോധമായി സംസാരിച്ചു, യഹോവ അത് കേട്ടു. മിര്യാമിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? കൂശ്യാസ്ത്രീയെ മോശ വിവാഹം കഴിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, തനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സഹോദരനുമായി സംസാരിച്ചത് ദൈവം കേട്ടു. 11 വാക്യത്തിൽ മിര്യാം കുഷ്ഠരോഗിയായി മാറി എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ദൈവം നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നു. നമ്മൾ വിശ്വാസി എന്ന് പറയുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ദൈവത്തോട് കൂടെ വസിക്കണം, ദൈവത്തോട് കൂടെ ജീവിക്കണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരാണ് നീതിമാൻ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാൻ ആരാണ്? ദൈവം നീതീകരിച്ചവനാണ് നീതിമാൻ. അനേകരെ ദൈവകൃപയിലേക്ക് നടത്തുന്നവനാണ് നീതിമാൻ. പ്രൈസ് ദ ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 6:5 വാക്യത്തിൽ നോഹ തൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. നോഹയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായി. വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ദൈവത്തെങ്കിലേക്ക് ജനം മടങ്ങി വരേണ്ടതിനായും നോഹ സവിശ്രയം പ്രസംഗിച്ചുകൊണ്ട്. ആരും അത് ഉൾക്കൊണ്ടില്ല. ഈ കാലഘട്ടത്തിലും സുവിശേഷം അനേകർ പ്രസംഗിക്കുന്നു, അനേകർ തള്ളിക്കളയുന്നു. എന്നാൽ ഒരു കൂട്ടം ജനം വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയും ചെയ്യുന്നു. അവർ അനുഗ്രഹിക്കപ്പെടുന്നു. ഈ നാളുകളിൽ ജയിക്കാൻ വേണ്ടി പലതും പലരും നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കും. എന്നാൽ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, സാത്താൻ്റെ തന്ത്രങ്ങളോട് നമ്മൾ എതിർത്ത് നിൽക്കണം. എന്നാൽ ദൈവത്തിൻ്റെ വചനം യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തോട് നിങ്ങൾ അടുത്തു ചെല്ലുവീൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. നീതിമാനെക്കുറിച്ച് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ്റെ വിശ്വാസം, നീതിമാൻ്റെ ജീവിതം, നീതിമാൻ്റെ പദവി, അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വിശ്വാസിയും ജീവിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു അവസരം എനിക്ക് തന്ന ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഇങ്ങനൊരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ ചാനലിനോട് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.